എല്ലാവർക്കും നമസ്കാരം. ഫാമിലി ലോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ടാവല്ലോ, കോഴിനെ അടവയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ പൊതുവെ കോഴിനെ അടവയ്ക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളും രീതികളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പൊ ഇനി വീഡിയോ ടൈം ആണ്, നേരെ വീഡിയോയിലേക്ക് കേട്ടോ. ഇതായി കാണുന്ന കൂട്ട് റബ്ബറിൻ്റെ കൊട്ടയിലാണ് ഞാൻ അട വയ്ക്കാറ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമോ ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ തരത്തിലുള്ള കൊട്ടകളൊക്കെ ഉപയോഗിക്കാം, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചിന്തേരി പൂള്, അതായത് അറക്കപ്പൊടി പോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ വലിപ്പത്തിൽ കിട്ടുന്നതായിട്ടുണ്ടല്ലോ, അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിടുന്നതിൻ്റെ കാരണം ആ കൊട്ട കുറച്ച് ചെറിയൊരു നനവുണ്ട്, അപ്പോൾ ആ നനവ് മുകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ അറക്കപ്പൊടി മാത്രം ഇട്ടിട്ട് മുട്ട വെച്ച് കൊടുത്ത് അടവയ്ക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, അത് പ്രശ്നമൊന്നുമല്ല. പക്ഷെ ഞാൻ എൻ്റെ രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈക്കോല് വെക്കുന്നുണ്ട്. അപ്പോൾ വൈക്കോല് വെക്കുന്നതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ കൂടെ പഴമക്കാർ പറയുന്നതൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അത് വെക്കാനായിട്ട് ഏറ്റവും എളുപ്പം ഈ വൈക്കോലിൽ വെക്കാനാണ് കേട്ടോ. അപ്പോൾ വൈക്കോല് ഇതുപോലെ അടിപൊളിയായിട്ടൊന്ന് സെറ്റാക്കി വെക്കുക കേട്ടോ. കറക്റ്റ് ഒരു കോഴിക്കിരിക്കാൻ പാകത്തിന് കറക്റ്റായിട്ട് നമ്മളൊന്ന് കൈയും കൊണ്ട് ഞെക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കാർന്നവന്മാരെ മാനിച്ചുകൊണ്ടാണ് കേട്ടോ. വേറൊന്നുമല്ല, അവർ പറയുന്ന പല കാര്യങ്ങളിലും കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചാർക്കോൾ എടുത്തിട്ടുണ്ട്, കരിക്കട്ട. അപ്പോൾ നമ്മുടെ വൈക്കോലിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര സിമ്പിളാണേ. ജസ്റ്റ് ഒന്നിങ്ങനെ കയറ്റി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈക്കോല് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഈർപ്പം വന്നിട്ടുണ്ടെങ്കിൽ ആ ഈർപ്പം വലിച്ചെടുത്ത് മുട്ടയെ പക്കയായിട്ട് ചൂടോടുകൂടി നിലനിർത്താനായിട്ട്, അതായത് ഹ്യൂമിഡിറ്റി പക്കയായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ചാർക്കോൾ. അപ്പോൾ നമ്മളിത് വൈക്കോലിൻ്റെ ഇടയ്ക്ക് എല്ലായിടത്തും ആയിട്ട് ചാർക്കോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോഴിക്ക് അത് ഇരിക്കാനുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അപ്പോൾ വൈക്കോലാണ് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിലും മണ്ണിലിരുന്നാലും കോഴിയുടെ മുട്ട വിരിയാനുള്ളതൊക്കെ വിരിയും കേട്ടോ. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രഡീഷണലായിട്ട് ഫോളോ ചെയ്ത് പോകുന്ന കുറച്ച് കാര്യങ്ങൾ, അത് കുറച്ചുകൂടെ സേഫ്റ്റി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് മാക്സിമം മുട്ട വിരിയട്ടെ എന്നുള്ള കൺസേണിൽ ചെയ്യുന്നു എന്ന് മാത്രം. അടുത്തായിട്ട് ഇതാ ഈ കാണുന്നത് ഇടിമുളകാണ് കേട്ടോ. അപ്പോൾ ഇടിമുളക് നമ്മൾ ഈ വൈക്കോലിൻ്റെ ഇടയ്ക്ക് നാല് സൈഡിലുമായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഈ ഇടിമുളകിൻ്റെ ഗന്ധം പൊതുവെ കോഴിപ്പേനെ അകറ്റി നിർത്തും. അപ്പോൾ കോഴിപ്പേൻ ഉണ്ടാകത്തില്ല ഇടിമുളക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ വൈക്കോലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കോഴി അത് അറിയത്തുമില്ല കേട്ടോ. അപ്പോൾ പക്കയായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മൂന്നാല് പീസ് പുകല കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വൈക്കോലിൻ്റെ ഇടയ്ക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നത് നല്ല കാര്യമായിരിക്കും. ഒരു രീതിയിലും കോഴിപ്പേൻ ഉണ്ടാവത്തില്ല. അപ്പോൾ നിലവിലിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത്. ഇവിടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കടയും തുറന്നിട്ടില്ല, മേടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പുകല കയ്യിലുള്ളവർ രണ്ട് പീസ് പുകല കൂടി വെച്ചോ, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇനി നമ്മൾ വെക്കുന്നത് രണ്ട് ആണിയെ വെക്കുന്നത് കേട്ടോ. ആണി വേണമെന്നില്ല, എന്തെങ്കിലും ഇരുമ്പിൻ്റെ പീസ് മതി. അപ്പോൾ ഇത് വെക്കുന്നതിൻ്റെ കോൺസെപ്റ്റ് പറയുന്നത് ഇപ്പോൾ മഴക്കാലമാണ്, ഇടി വെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടി വെട്ടുമ്പോൾ നമ്മുടെ മുട്ട ചീത്തയായി പോകുമെന്നാണ് പറയാം. അപ്പോൾ അങ്ങനെ ഇടി വെട്ടുന്ന സാഹചര്യത്തിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ആണി കഷ്ണം നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. ആണിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പീസോ വെച്ചാൽ മതി. അങ്ങനെ വെക്കുന്നത് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്, എത്രത്തോളം സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും അത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ വൈക്കോലിൻ്റെ ഇടയ്ക്ക് വെക്കുമ്പോൾ അത് പക്കയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. കോഴി ഇരിക്കുമ്പോൾ കോഴിക്ക് അറിയാൻ പോലും പറ്റത്തില്ല. അപ്പോൾ താ നമുക്ക് കോഴിക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം പക്കയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി മുട്ട വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ മുട്ട എടുത്തേക്കുന്ന ഏകദേശം ഒരേ വലിപ്പമുള്ള മുട്ടകൾ എടുത്തേക്കുന്നത് കേട്ടോ. ഒത്തിരി വലിപ്പം കൂടിയതും അതുപോലെ തന്നെ ഒത്തിരി വലിപ്പം കുറഞ്ഞതുമായിട്ടുള്ള മുട്ടകൾ നമ്മൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അതുപോലെ തന്നെ മുട്ട എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഷേപ്പ് വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത മുട്ട എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അതുപോലെ തന്നെ ഉരുണ്ട മുട്ട എടുത്ത പെടക്കുഞ്ഞുങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക എന്നുള്ള കോൺസെപ്റ്റൊക്കെ ഉണ്ട്, എത്രത്തോളം ശരിയാണെന്നറിയത്തില്ല. ഞാൻ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല, ഞാൻ അത്യാവശ്യം ഒരേ വലിപ്പമുള്ള മുട്ടകൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ അട വയ്ക്കുന്ന ഒരു നേക്കിൻ നെക്കിൻ്റെ കോഴിപ്പടയാണ്, ഒത്തിരി വലിപ്പമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു 11 മുട്ടയാണ് വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ, കന്നിപ്പടേനെ അടയിരുത്താൻ കൊള്ളത്തില്ല എന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല, ഞാൻ ഇടുത്താറുണ്ട്, റിസൾട്ടും കിട്ടാറുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കേ, നമ്മുടെ കീഴിൽ നമ്മൾ വളർത്തുന്ന കോഴികളായതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഈ കോഴികൾ കാട്ടിൽ വളരുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ബ്രീഡാവും, അതിനുശേഷം മുട്ടയിടും, മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ ഇറക്കും. അപ്പോൾ അതിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ കന്നിപ്പടേനെയൊക്കെ ധാരാളമായിട്ട് അടയിരുത്താൻ യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കോഴിയുടെ മുട്ട അട വെക്കുമ്പോൾ ഒറ്റ നമ്പറിൽ ഉള്ള എണ്ണത്തിൽ വേണം വെക്കാനായിട്ടെന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ കോഴിയുടെ വലിപ്പം അനുസരിച്ച് അതിന് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന, അതായത് അത് ഇരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ പരിപൂർണമായിട്ട് കയറി നിൽക്കാൻ പാകത്തിനുള്ള മുട്ടകൾ വെച്ച് കൊടുക്കാന്നുള്ള മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒറ്റ നമ്പർ വെക്കണമെന്നോ ഇരട്ട നമ്പർ വെക്കണമെന്നോ അങ്ങനെയുള്ള കോൺസെപ്റ്റൊന്നും വലിയ വാലിഡ് ഒന്നുമല്ല. അപ്പോൾ ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ട് ഇവൻ 11 മുട്ടയാണല്ലോ വെച്ചേക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാട്ടോ. ഞാൻ 11 മുട്ടയല്ല വെക്കാൻ വേണ്ടി കൊണ്ടുവന്നത്,
14 മുട്ടയാണ് കൊണ്ടുവന്നത്. പക്ഷേ ഈ കോഴി കുഞ്ഞിതായതുകൊണ്ട് ഞാൻ ഒരു 3 മുട്ട അതിൽ നിന്നെടുത്ത് മാറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ എണ്ണ ഒന്നും ചിന്തിച്ചല്ല വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ വിഷ്ണു, ബൈ ബൈ.